ശനിയെക്കുറിച്ചും അതിൻ്റെ ഉപഗ്രഹങ്ങളെക്കുറിച്ചും പഠിക്കാനായി 1997 ഒക്ടോബർ മാസത്തിൽ നിക്ഷേപിച്ച രണ്ട് പേടകങ്ങളാണ് കസീനിയും ഹുഗേനും. ഈ രണ്ട് സ്പേസ് പ്രോബുകളെയും ടൈറ്റൻ 4B എന്ന ഒരൊറ്റ റോക്കറ്റിന്റെ സഹായത്തിലാണ് കേപ് കനാവലിൽ നിന്നും വിക്ഷേപിച്ചത്. ഇതിൽ കസീനി ഒരു ഓർബിറ്ററാണ്. ശനി എന്ന ഗ്രഹത്തെ വലം വെക്കുകയും അതിനോടൊപ്പം തന്നെ ആ ഗ്രഹത്തെക്കുറിച്ചുള്ള പഠനങ്ങൾ നടത്തുകയുമാണ് കസീനിയുടെ ലക്ഷ്യം. അതേസമയം ഹുഗേൻ ഒരു ലാൻഡറാണ്. ടൈറ്റൻ എന്ന ഉപഗ്രഹത്തിൽ ലാൻഡ് ചെയ്യുക, അവിടെ പഠനങ്ങൾ നടത്തുക എന്നൊക്കെയാണ് ഹുഗേന്റെ ചുമതലകൾ. കസീനിക്ക് ശനിയുടെ ഓർബിറ്റിലേക്ക് എത്തിച്ചേരാൻ വിക്ഷേപണം കഴിഞ്ഞ് 7 വർഷങ്ങളോളം വേണ്ടി വന്നു. ശനിയുടെ മനോഹരമായ വലയങ്ങളുടെ അടുത്തുകൂടെ കടന്നുപോയ കസീനിക്ക് ആ വലയങ്ങൾ മനോഹരമായി തന്നെ ചിത്രീകരിക്കാൻ സാധ്യമായി. ചരിത്രത്തിൽ അത്രയും അടുത്തു വെച്ച് ശനിയുടെ വലയങ്ങളെ ചിത്രീകരിക്കുന്നത് ആദ്യമായിരുന്നു. കൂടാതെ ഒരുപാട് ഗർത്തങ്ങൾ നിറഞ്ഞ ശനിയുടെ ഒരു ഉപഗ്രഹമായ ഫീബിയെ അടുത്തു നിന്ന് ചിത്രീകരിക്കാനും കസീനിക്ക് സാധ്യമായി. ധാരാളം ഗർത്തങ്ങളുണ്ട്. ആ ഗർത്തങ്ങളുടെ ആഴങ്ങളെ വരെ ചിത്രീകരിക്കാൻ കസീനിക്ക് സാധിച്ചിരുന്നു. ഫീബിയിലെ ക്രിയേറ്ററുകളുടെ ആഴങ്ങളുടെ പ്രത്യേകത, ആ ആഴങ്ങൾക്ക് ഏകദേശം 450 കോടി വർഷത്തെ പഴക്കമുണ്ടെന്നാണ്. അതായത് ഏകദേശം ഭൂമിയുടെ അത്രയും തന്നെ പഴക്കമുള്ള ഗർത്തങ്ങളെയാണ് കസീനിക്ക് ചിത്രീകരിക്കാൻ സാധ്യമായത്. ശനിയുടെ വലയങ്ങളുടെ അടുത്തുകൂടി സഞ്ചരിക്കുമ്പോഴായിരുന്നു ആ വലയങ്ങളുടെ ഇടയിലൂടെ സഞ്ചരിക്കുന്ന രണ്ട് ഉപഗ്രഹങ്ങളെ ആദ്യമായി കണ്ടെത്തുന്നത്. S2004S1 എന്നും S2004S2 എന്നുമാണ് അതിന് പേര് നൽകിയത്. 2004 ഡിസംബർ 25 കസീനി ശനിയിലെ ഏറ്റവും വലിയ ഉപഗ്രഹമായ ടൈറ്റന്റെ അടുത്തുണ്ടായിരുന്നു. ആ ദിവസമാണ് കസീനിയിൽ ഘടിപ്പിച്ചിരുന്ന ഹുഗേൻ എന്ന സ്പേസ് പ്രോബ് അവിടെ നിന്നും വേർപെട്ട് ടൈറ്റന്റെ പ്രതലത്തിലേക്ക് ലാൻഡ് ചെയ്യാൻ തുടങ്ങിയത്. ടൈറ്റന്റെ പ്രതലത്തിൽ ലാൻഡ് ചെയ്യാൻ പിന്നീട് 2 ആഴ്ചയോളം സമയം വേണ്ടി വന്നു. ലാൻഡിങ്ങിന് ശേഷം 72 മിനിറ്റ് നേരം ഹുഗേന് കസീനിയുമായി സംവദിക്കാൻ സാധ്യമായി. ഈ കാലയളവിൽ ഒരുപാട് ഇൻഫർമേഷനുകൾ കസീനിയിലേക്ക് അയച്ചു കൊടുക്കുകയും കസീനി അവ ഭൂമിയിലേക്ക് അയച്ചു തരികയും ചെയ്തിരുന്നു. അതിൽ ടൈറ്റന്റെ മനോഹരമായ നിരവധി ചിത്രങ്ങളും ഉണ്ടായിരുന്നു. ടൈറ്റനിലേക്ക് ലാൻഡ് ചെയ്യുന്ന വേളയിലാണ് മനോഹരമായ ഈ ചിത്രങ്ങൾ ചിത്രീകരിക്കാൻ സാധ്യമായത്. ഒറ്റ നോട്ടത്തിൽ ഇത് ഭൂമിയാണെന്ന് തോന്നിക്കുന്ന തരത്തിലുള്ള ചിത്രങ്ങളാണ് ടൈറ്റൻ ചിത്രീകരിച്ചത്. ഭൂമിയിലുള്ളതുപോലെ സമാനമായിട്ടുള്ള നദികളും പുഴകളും സമുദ്രങ്ങളും ഒക്കെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. കൂടാതെ അവിടുത്തെ അന്തരീക്ഷത്തിനും ഭൂമിയോട് വളരെയധികം സാമ്യമുണ്ട്. ഭൂമിയുടെ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്നത് നൈട്രജൻ വാതകമാണ്. അതുപോലെ തന്നെ ടൈറ്റനിലും നമുക്ക് നൈട്രജൻ വാതകം ധാരാളമായി കാണാൻ സാധിക്കുന്നുണ്ട്. ഇന്നേ വരെ ഇത്രയധികം അളവിൽ നൈട്രജന്റെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുള്ള ഒരു ഉപഗ്രഹവും സൗരയൂഥത്തിൽ വേറെയില്ല. ടൈറ്റനിലേക്ക് ലാൻഡ് ചെയ്യുന്ന വേളയിൽ അവിടുത്തെ അന്തരീക്ഷത്തിൽ ധാരാളമായി മൂടൽമഞ്ഞിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. അത്രയധികം മൂടൽമഞ്ഞ് ഉണ്ടായിട്ട് കൂടി ഹുഗേന് മനോഹരമായി അതിൻ്റെ പ്രതലവും ടോപ്പോഗ്രഫിയും ഒക്കെ ചിത്രീകരിക്കാൻ സാധിച്ചു. ടൈറ്റനിലെ കാറ്റ് മണിക്കൂറിൽ 450 കിലോമീറ്റർ വേഗതയിൽ വരെ സഞ്ചരിക്കാറുണ്ട് എന്ന് കണ്ടെത്തിയത് ഹുഗേൻ തന്നെയാണ്. ഹ്യൂഗേയിൽ നിന്നും ലഭ്യമായ അറിവുകളുടെ അടിസ്ഥാനത്തിൽ അവിടെ കോംപ്ലക്സ് ആയിട്ടുള്ള ഓർഗാനിക് കോമ്പൗണ്ടുകൾ ഉണ്ടാകാൻ വളരെയധികം സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഭൂമിയല്ലാതെ ജീവജാലങ്ങൾ കാണാൻ സാധിക്കുന്നത് ടൈറ്റനിലാകാം. ടൈറ്റൻ എന്ന വിചിത്രമായ ഉപഗ്രഹത്തെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കുന്ന ഒരു വീഡിയോ ബ്രൈറ്റ് കെയർലൈറ്റ് ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഇവിടെ ആവശ്യമുള്ളവർക്ക് ഐ ബട്ടൺ കൊടുക്കുന്നുമുണ്ട്. 2005 ശനിയുടെ ഒരു ഉപഗ്രഹത്തെ കൂടി കസീനി കണ്ടെത്തുകയുണ്ടായി. ഡാഫിനീസ് എന്നാണ് ആ ഉപഗ്രഹത്തിന് പേര് നൽകിയത്. അതേ വർഷം തന്നെ ഹൈപ്രിയോൺ എന്ന വിചിത്രമായ ഒരു ഉപഗ്രഹത്തിന്റെ അടുത്തൂടെ കടന്നു പോകാനും കസീനിക്ക് സാധ്യമായി. വെറും 135 കിലോമീറ്റർ മാത്രം വ്യാസമുള്ള ഈ ഉപഗ്രഹത്തിന് വളരെ വിചിത്രമായ ഒരു രൂപമാണുള്ളത്. ഹൈപ്രിയോൺ ഉണ്ടായിരിക്കുന്നത് ഒരു വലിയ സെലസ്റ്റിയൽ ബോഡിയിൽ വർഷങ്ങൾക്ക് മുൻപ് ഒരു മിറ്റോറോയിഡ് അല്ലെങ്കിൽ ഉൽക്ക വന്ന് പതിച്ചതിനെ തുടർന്നാണെന്നാണ് ശാസ്ത്രം വിശ്വസിക്കുന്നത്. അതിന് തെളിവായി അവിടെ 10 കിലോമീറ്ററോളം താഴ്ച വരുന്ന ഒരു വലിയ ഗർത്തം നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇത്തരത്തിലൊരു ഗർത്തം നമ്മുടെ സ്വന്തം ഉപഗ്രഹമായ ചന്ദ്രനിലും കാണാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ അവിടെയുള്ള ഗർത്തത്തിൻ്റെ ഒരു 3 ഇരട്ടിയിലധികം വലിപ്പമുണ്ട് ചന്ദ്രനിലുള്ള ഗർത്തത്തിന്. ചന്ദ്രൻ എന്ന ഉപഗ്രഹം ഭൂമിക്ക് കിട്ടാനുള്ള കാരണവും ഇത്തരത്തിലുള്ള ഒരു ചിന്നഗ്രഹത്തിന്റെ കൂട്ടിയിടിയാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ ഇത്തരത്തിലൊരു ചിന്നഗ്രഹം വന്ന് കൂട്ടിയിടിക്കുകയും അങ്ങനെയുണ്ടായ അവശിഷ്ടങ്ങൾ കൂടി ചേർന്നാണ് ഇപ്പോൾ കാണുന്ന ഉപഗ്രഹമായ ചന്ദ്രൻ ഉണ്ടായിരിക്കുന്നത്. ഇത് ശാസ്ത്രത്തിൽ വളരെയധികം പ്രചാരത്തിലുള്ള ഒരു തിയറി തന്നെയാണ്. ഈ തിയറിയെക്കുറിച്ച് വിവരിക്കുന്ന ഒരു വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഇവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുമുണ്ട്. 2008 ജൂലൈ മാസത്തിൽ കസീനിയുടെ പ്രൈമറി മിഷൻ അവസാനിക്കുകയായിരുന്നു. എന്നാൽ അതോടുകൂടി കസീനി എന്ന സ്പേസ് ക്രാഫ്റ്റ് അവസാനിക്കുകയായിരുന്നില്ല. അതിന് 2 വർഷത്തെ ഒരു എക്സ്റ്റെൻഷൻ കൂടി ലഭിക്കുകയുണ്ടായി. ആ എക്സ്റ്റെൻഷൻ ലഭിച്ച മിഷന്റെ പേരാണ് ഇക്വിനോസ് മിഷൻ.
ഈ മിഷനിലൂടെ ശനിയുടെ വലയങ്ങൾ എത്രമാത്രം വലുതാണെന്ന് കണ്ടെത്താനുള്ള ശ്രമങ്ങളായിരുന്നു. കൂടാതെ അതിൻ്റെ തിക്നെസ്സും അളക്കാൻ സാധ്യമായി. ശനിയുടെ വലയങ്ങൾക്ക് നല്ല വീതി ഉണ്ടെങ്കിൽ പോലും അതിൻ്റെ തിക്നെസ് വളരെ കുറവാണ്. 30 മുതൽ 300 അടി മാത്രമായിരിക്കും അതിൻ്റെ തിക്നെസ്. 2010 ഒക്ടോബർ 10 ആ മിഷനും അവസാനിച്ചു. അതിനുശേഷം വന്നതാണ് സോളിസ്റ്റൈസ് മിഷൻ. ഈ മിഷന്റെ ലക്ഷ്യം ശനിയുടെ ഏറ്റവും തിളക്കമേറിയ ഉപഗ്രഹമായ എൻസെലാഡസ് ആയിരുന്നു. ഈ മിഷനിലൂടെ തന്നെയാണ് എൻസെലാഡസിൽ ജീവൻ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങൾ വളരെയധികം കൂടുതലാണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എൻസെലാഡസ് ശരിക്കും പൂർണ്ണമായും മഞ്ഞുപാളികൾ കൊണ്ട് മൂടപ്പെട്ട ഒരു ഉപഗ്രഹമാണ്. എന്നാൽ അതിൻ്റെ ഉള്ളിലേക്ക് വളരെയധികം ഉള്ളിലേക്ക് ചെല്ലുകയാണെങ്കിൽ അവിടെ ആവശ്യത്തിന് ചൂടുള്ള ഒരു സമുദ്രത്തെ നമുക്ക് കാണാൻ സാധിക്കും. ആ സമുദ്രത്തിൽ ജീവജാലങ്ങൾ ഉണ്ടാകുമെന്നാണ് ശാസ്ത്രത്തിൻ്റെ കണ്ടെത്തൽ. അതിനെക്കുറിച്ച് വിവരിക്കുകയാണെങ്കിൽ ഈ വീഡിയോയുടെ ദൈർഘ്യം വളരെയധികം വർദ്ധിച്ചു പോകുന്നതാണ്. പക്ഷേ അതിനെക്കുറിച്ച് സെപ്പറേറ്റ് ആയിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും ഇവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നതാണ്. എൻസെലാഡസിനെ വ്യത്യസ്തമാക്കുന്നത് അതിൻ്റെ മുകളിൽ കാണാൻ സാധിക്കുന്ന വലിയ നീല നിറത്തിലുള്ള വരകളാണ്. ആ വരകൾ ആദ്യമായി ചിത്രീകരിക്കുന്നത് ഈ ഒരു ദൗത്യത്തിലൂടെ ആയിരുന്നു. അവിടെ കാണാൻ സാധിക്കുന്ന ആ വരകൾ ശരിക്കും ഐസുപാളികളുടെ ഇടയിലുള്ള വിള്ളലുകളാണ്. ആ വിള്ളലിൻ്റെ ഉള്ളിൽ നിന്നും വെളിയിലേക്ക് അതിശക്തമായ രീതിയിൽ ജലം മുകളിലേക്ക് ഉയരുന്നുമുണ്ട്. 2017 സെപ്റ്റംബർ 15 ആയതോടുകൂടി കസീനി എന്ന മിഷന്റെ എല്ലാ ദൗത്യങ്ങളും അവസാനിക്കുകയായിരുന്നു. അതിൻ്റെ പ്രധാന കാരണം അതിലുണ്ടായിരുന്ന ഇന്ധനം തീർന്നു എന്നതാണ്. അവസാനം സംഭരിച്ച ഡേറ്റയും ചിത്രീകരിച്ച ചിത്രങ്ങളും ഭൂമിയിലേക്ക് അയച്ചു തന്നിട്ട് കസീനി എന്ന പേടകം അതിശക്തമായ വേഗതയിൽ ശനിയുടെ അന്തരീക്ഷത്തിലേക്ക് ഇടിച്ചിറങ്ങുകയായിരുന്നു. അത് അവിടെ വെച്ച് തന്നെ കത്തി ചാമ്പലായി. ഈ മിഷനുകൾക്കിടയിൽ കസീനി ചിത്രീകരിച്ച ചിത്രങ്ങൾ ശാസ്ത്രലോകത്തെ സംബന്ധിച്ചിടത്തോളം അമൂല്യമായ ഒരു മുതല് തന്നെയാണ്. വെറും 27 ലക്ഷം കിലോമീറ്റർ അകലെ നിന്ന് കസീനി ചിത്രീകരിച്ച ശനിയുടെയും ശനിയുടെ വലയങ്ങളുടെയും ചിത്രമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മനോഹരമായിട്ടുള്ള ഈ ചിത്രങ്ങൾ എല്ലാം തന്നെയും ഹൈ റെസൊല്യൂഷനിലുള്ള ചിത്രങ്ങളായിരുന്നു. ഇപ്പോൾ കാണുന്നത് കുറച്ചുകൂടി അടുത്തേക്ക് ചെന്നതിന് ശേഷം കസീനി ചിത്രീകരിച്ച ചിത്രമാണ്. ഇതെടുത്തിരിക്കുന്നത് 2009 ഓഗസ്റ്റ് 1 ഈ ചിത്രങ്ങളിലൂടെ ആ വലയങ്ങൾ എല്ലാം തന്നെയും ഏതോ ഒരു ചിത്രകാരൻ വരച്ചു വെച്ച ഒരു ചിത്രമായിട്ടാണ് നമുക്ക് അനുഭവപ്പെടുക. എന്നാൽ അതിൻ്റെ ഉള്ളിൽ ഒരുപാട് ഐസ് പാളികളും ആസ്റ്റോയിഡുകളുടെ അവശിഷ്ടങ്ങളുമൊക്കെ ധാരാളമായി തന്നെ കാണാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ കാണുന്നത് ശനി എന്ന ഗ്രഹത്തിന്റെ ഉത്തരധ്രുവത്തിൽ നിന്നുള്ള ചിത്രമാണ്. ഉത്തരധ്രുവം ശനിയുടെ മറ്റു ഭാഗങ്ങളിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ട് നിൽക്കുന്ന ഒരു ഭാഗമാണ്. കൃത്യമായി ഈ ഭാഗം നമ്മൾ നിരീക്ഷിക്കുകയാണെങ്കിൽ അതിന് ഒരു ഹെക്സഗന്റെ ഷേപ്പാണ് ഉള്ളതെന്ന് മനസ്സിലാക്കാം. ശനിയുടെ ദക്ഷിണ ധ്രുവത്തിൽ നിന്നും ചിത്രീകരിച്ച ഒരു വലിയ ചുഴലിക്കാറ്റിന്റെ ചിത്രമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സൗരയൂഥത്തിൽ ഇത്രയും ഭീകരമായിട്ടുള്ള ഒരു ചുഴലിക്കാറ്റിനെ നമുക്ക് വേറെ എവിടെ നിന്നും ചിത്രീകരിക്കാൻ സാധ്യമായിട്ടില്ല. കസീനിക്ക് 2011 ശനിയിൽ നടന്ന അതിഭീകരമായ ഒരു ഇടിമിന്നലിനെ ചിത്രീകരിക്കാൻ സാധിച്ചു. എന്നാൽ ആ ചിത്രം അത്രയധികം ക്ലാരിറ്റിയുള്ള ഒരു ചിത്രമൊന്നും ആയിരുന്നില്ല. അതിൻ്റെ കാരണം അത്രയധികം ഭീകരമായിട്ടുള്ള ഒരു ഇടിമിന്നലാണ് അവിടെ സംഭവിച്ചത്. അവിടെ നിന്ന് വെളിയിലേക്ക് വന്ന ഊർജവും അവിടെ ഉണ്ടായ പ്രകാശവുമൊക്കെ കസീനിയുടെ ഇൻസ്ട്രുമെൻറ്റിന് രേഖപ്പെടുത്താൻ സാധിക്കുന്നതിലുമൊക്കെ വലുതായിരുന്നു. ഭൂമിയിലുള്ള ഇടിമിന്നലുമായി ഇതിനെ താരതമ്യപ്പെടുത്തുകയാണെങ്കിൽ ഇവിടുത്തെ ഇടിമിന്നലിൻ്റെ 10,000 ഇരട്ടി രൂക്ഷമായ ഇടിമിന്നലാണ് അന്ന് അവിടെ നടന്നത്. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ചിത്രമായിരിക്കും നമ്മളെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കുന്നത്. ഇത് വൈഡ് ആംഗിൾ ക്യാമറ ഉപയോഗിച്ച് കസീനി ചിത്രീകരിച്ച ഒരു ചിത്രമാണ്. ഇവിടെ നമുക്ക് ശനിയുടെ പുറകിലായി അങ്ങ് ദൂരെ ഒരു നീല നക്ഷത്രത്തെ കാണാൻ സാധിക്കുന്നുണ്ട്. അതൊരു നീല നക്ഷത്രമല്ല, അത് നമ്മുടെ ഭൂമിയാണ്. ഈ ചിത്രത്തിൽ നമുക്ക് നമ്മുടെ ഉപഗ്രഹമായ ചന്ദ്രനെയും കാണാൻ സാധിക്കുന്നുണ്ട്. ഇത് ചിത്രീകരിക്കുന്നത് 2013 ജൂലൈ 13 ആയിരുന്നു. ആ സമയത്ത് ഭൂമിയിൽ സൂര്യഗ്രഹണം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ശനിയുടെ ചിത്രത്തിലേക്കൊന്ന് നോക്കുക, എത്രമാത്രം സൗന്ദര്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സുന്ദരിയായ ഒരു പെൺകുട്ടി പുഞ്ചിരിച്ചു നിൽക്കുന്ന ചിത്രമാണ് നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത്. അതെ, അവൾ വളരെയധികം സുന്ദരിയാണ്. ബ്രൈറ്റ് കെയർലൈറ്റ്സിനുള്ള ബ്രൈറ്റ് ചോദ്യം ഇങ്ങനെയാണ്, ശനിയുടെ ഏറ്റവും വലിപ്പമേറിയ ഉപഗ്രഹത്തിന്റെ പേര് എന്താണ്? നിങ്ങൾക്കും ബ്രൈറ്റ് കെയർലൈറ്റ് എന്ന യൂട്യൂബ് ചാനലിന്റെ ഭാഗമാകണോ? അങ്ങനെയെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടണോട് ചേർന്ന് കാണുന്ന ജോയിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക.